ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൺ. അപ്പോൾ ഞാനിവിടെ ഒരു വെജിറ്റബിൾ മസാല ഉണ്ടാക്കാൻ പോകാം. നമ്മൾ വെജിറ്റബിൾ കറിക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ ഹോം മെയ്ഡ് ബിരിയാണി മസാല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമുക്ക് വെജിറ്റബിൾ മസാല, ഇതിപ്പോൾ അര കപ്പ് മല്ലി ഇട്ടിട്ടുണ്ട്. ഇവിടെ കൊത്തമല്ലി കറിക്കൊക്കെ വാങ്ങിക്കുമല്ലോ, ആ മല്ലിയാണ് അര കപ്പ്. എന്നിട്ട് മൂന്നിലൊന്ന് കപ്പ് ജീരകം, അത് കഴിഞ്ഞിട്ട് കാൽ കപ്പ് പെരിഞ്ചീരകം, ഓക്കെ. അത് കഴിഞ്ഞിട്ട് പെപ്പർ അര ടേബിൾ സ്പൂൺ എടുക്കണം, അര ടേബിൾ സ്പൂൺ പെപ്പർ എടുക്കാം. ഇത് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവാണ്, ഞാൻ അര ടേബിൾ സ്പൂൺ എടുക്കുന്നു പെപ്പർ. അത് കഴിഞ്ഞിട്ട് ഉലുവ വന്നിട്ട് അര ടീസ്പൂൺ മതി, അതായത് അര ടീസ്പൂൺ ഉലുവ. അതെടുത്തു. ഇനിയിപ്പോൾ സജീരകം. സജീരകം അറിയാമല്ലോ എല്ലാവർക്കും, ഒരു ടേബിൾ സ്പൂൺ എടുക്കണം സജീരകം. ഒരു ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ സജീരകം കൂടെ ഇട്ട് കൊടുക്കുകയാണേ. ഷഹി ജീരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജീരകത്തിനെക്കാട്ടി കുറച്ചുകൂടെ നീളം കൂടിയതാണ്, കുറച്ച് നല്ല മണവും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം, ഓക്കെ. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് റോസ്റ്റ് ചെയ്തെടുക്കാനേ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുക്കാന്ന് വെച്ചാൽ തീരെ കരിഞ്ഞൊന്നും പോയി, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ചിലരാണെങ്കിൽ ഇതൊക്കെ വെറുതെ ഇട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്, എന്നുവെച്ചാൽ ഇതൊക്കെ ഉണങ്ങി വരുന്ന സാധനങ്ങളാണ്, അതുകൊണ്ട് വെറുതെ ഇട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം, കുറച്ച് നല്ലപോലെ ചൂടാക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകും, പിന്നെ മസാലയുടെ മണം കംപ്ലീറ്റ് മാറിപ്പോകും, ഓക്കെ. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു, ഇതൊന്ന് ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് റോസ്റ്റ് ആയത് മതി, ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചൂടായിട്ട് കുറച്ചുകൂടെ വെച്ചിരുന്നാൽ മതി കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീരകമൊക്കെ ഒന്ന് കരിഞ്ഞു പോകും, ഓക്കെ. അപ്പോൾ ഞാനിത് വേറൊരു ബൗളിലോട്ട് മാറ്റുന്നു, തണുക്കാനായിട്ട് വയ്ക്കാം. നമുക്ക് ഈ ബൗളിലിട്ട് കൊടുക്കാം, ഒന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്തത് വറുത്തെടുക്കാം. നമ്മൾ ശ്രദ്ധിക്കാതെ തീ കൂട്ടി വെക്കുകയോ കുറച്ച് നേരം കൂടുതൽ പിന്നെ റോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ ജീരകമൊക്കെ കരിഞ്ഞു പോകും, അതിൻ്റെ മണമൊക്കെ ഒന്ന് നഷ്ടപ്പെടും. പിന്നെ വെച്ചിട്ട് കാൽ കപ്പ് കശകശ എന്ന് പറയുമല്ലോ നമ്മൾ, അതാണേ അതിട്ട് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കടുക് 2 ടേബിൾ സ്പൂൺ വേണം, 2 ടേബിൾ സ്പൂണാണ്. നമ്മുടെ കളറിലുള്ള, അതായത് യെല്ലോ കളറിലുള്ള കടുക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. 2 ടേബിൾ സ്പൂൺ ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ ഇതൊന്ന് ചൂടായിട്ടുണ്ട്, ഇത് നമുക്ക് തണുക്കാൻ അനുവദിക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. തണുത്ത് കിട്ടട്ടെ. അടുത്തായിട്ട് നമുക്ക് വറുക്കാനുള്ളതെന്ന് വെച്ചാൽ 2 സ്റ്റാർ അനീസ് ഇട്ടിട്ടുണ്ട്, പിന്നെ 1 ജാതിക്ക, 1 10 ഏലയ്ക്ക, 2 ഇഞ്ച് നീളത്തിലുള്ള നമ്മുടെ കറുവാപ്പട്ടയുണ്ടല്ലോ അത്, പിന്നെ വന്നിട്ട് ജാതിപത്രി എന്ന് പറയുമല്ലോ അത് 2 എണ്ണം, പിന്നെ 3 വേലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ജസ്റ്റ് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ ഇവിടെ നമുക്കൊന്നുകൂടെ ചേർക്കാനുണ്ട്, അതായത് 1 ടീസ്പൂൺ ഗ്രാമ്പൂ അതും കൂടെ ചേർക്കാം. ഒന്ന്
ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ കൂടെ ചേർത്തിട്ട് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരുന്നതിൻ്റെ കൂടെ ഇതും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തേക്ക് നമുക്കിതിൽ ഒരു കാൽ കപ്പ് ചന്നാടാൽ, അതായത് കടലപ്പരിപ്പ്, അതും കൂടെ ഒന്ന് ചെറിയൊരു ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്നും ഓയിൽ ചേർക്കുന്നില്ല. ഇതും ലോ ഫ്ലെയിമിൽ വറുത്താൽ മതി കേട്ടോ. അത് കടലപ്പരിപ്പ് കരിഞ്ഞു പോകരുത്, ചെറുതായിട്ട് നിറം മാറി കിട്ടിയാൽ മതി. അപ്പം നമ്മുടെ കടലപ്പരിപ്പും വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്തിട്ട് തണുക്കാൻ വയ്ക്കാം. കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ പാനിൽ ഒരു 20 ഉണക്കമുളകുണ്ടല്ലോ, അതൊന്ന് വറുത്തെടുക്കണം. അതിൽ ഒരു 1/2 teaspoon ഓയിലും കൂടി ചേർത്തോളാം. ഒരു 1/2 teaspoon മതി കേട്ടോ, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ടാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് വറുത്തെടുക്കണം. മുളകും വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. ഇതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം. ഈ മുളകും കൂടി അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം തണുക്കണം കേട്ടോ. തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലാക്കി പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇനി ജാതിക്ക ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് തന്നെയാണെന്ന് വെച്ചാൽ 1 teaspoon മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. 1 teaspoon മഞ്ഞപ്പൊടി കേട്ടോ, 1 teaspoon. എന്നിട്ട് 1 teaspoon ചുക്ക് പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ നട്മെഗ് വേണമെങ്കിൽ, നട്മെഗ് എന്ന് വെച്ചാൽ നമ്മുടെ ജാതിക്ക വേണമെങ്കിൽ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് ഞാൻ ഇതിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആ ജാതിക്ക പകുതിയും ഗ്രേറ്റ് ചെയ്തു. ഇനി പകുതി ഇതിൻ്റെ കൂടെ ഇട്ട് പൊടിക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ടാലും പൊടിഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഓക്കെ, പൊടിച്ചിട്ട് വരാം. ഇതിനു മുമ്പായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിട്ട പൗഡർ മോളി കിടക്കുകയാണ് ചിലപ്പോൾ അതിങ്ങനെ ദോശയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പിന്നെ ഇതുണ്ടല്ലോ ബേ ലീഫ് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യണമെന്നില്ല, പൊടിഞ്ഞ് കിട്ടും. എന്നാലും പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് കിട്ടാം. പൊടിച്ചിട്ട് കണ്ടോ, ഞാൻ നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ട്. നമ്മുടെ മസാല, ഹോം മെയ്ഡ് മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഇത് 1 spoon ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മളിപ്പോൾ 2 ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിന് 1 teaspoon ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കണം മസാല മതിയോ എന്നില്ലെങ്കിൽ 1/2 spoon കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കറികളൊക്കെ വയ്ക്കുമ്പോഴും ഈ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 spoon ചേർത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമാണ്. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ അത് നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നമ്മുടെ ഹോം മെയ്ഡ് പിന്നെ മസാല. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. താങ്ക് യു. അപ്പോൾ ഈ പൗഡർ വന്നിട്ട് ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് തണുത്തതിന് ശേഷം അടച്ചു വയ്ക്കണം. ഓക്കെ.